Hi friends, welcome back to Kichu's Dreams. In this video, we have a pleated kurthi and a potley button. Now, we will cut the cutting and stitching in this video. Subscribe to our channel and subscribe to the bell icon. I have a nighty cloth under the Tirikin, the Vidia Dundana Koravana, the Ladoladan and Centre Madaki Dana. Vidi Centre Madaki Tanisham Tendapagong God of Pakida. I have a Kurthida Tarekula Bagamana, Povetta Bona, plated in the Bagam. Tail tumble pedam upatrend in Jerakatilana and Adibagam Kati the Dukunada Ningal Katreano Adibagateki recommended Adinda Kode Mughal Bagateki arrange tail tumbum Adibagam Madaki Dikanuladum Kuti it Kati the Dukuga Sheshamulatunil Ninum Yokine Edukuna Bagam Urchedkana Padinda Vannamana Marke the Tanyan Kati another. Padinuninji vanatele tail tumbul pade, no kitana, kate the edkane. In yokinde erakam noka and angle, tai chigarimba or padininji kita bathan and yan chedirikinada. Apaduala ne, adivaga namalveti duala ne, ningal katreana yoka vacanda, apa adinde alaved theta, adinda gode. Mughali lake is shouldered chipoala the iltumba rangeum, adepola than ne, namula fleeted in the bago itis erkana, abadem or arrange the iltumba, angana coti tete, kati the duka. In Namakadilla neck in the agala marke dodka. Sesham shoulder at triana venda, adu goodi marke dodka, plus arrange the iltumbunga coti dega. ഇനി വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിപ്പോ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺ വെക്കുന്നതുകൊണ്ട് തന്നെ സെന്റർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൂട്ടി അടിക്കണമെങ്കിൽ അതിന്റെ കൂടെ തയ്യൽ തുമ്പ് കണക്കാക്കി വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് തയ്യൽ തുമ്പ് കൂട്ടി ഇടണം ഞാൻ ഒരുമിച്ച് ഇട്ടാണ് വെട്ടുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വെട്ടാവുന്നതാണ് അപ്പോൾ ബാക്കിന് സാധാ തയ്യൽ തുമ്പ് ഇട്ടാ മതിയാകും ഫ്രണ്ടിൽ മാത്രം കൂട്ടി ഇട്ടാ മതി പിന്നെ ഫ്രണ്ടും ബാക്കും ഞാൻ ടക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് വണ്ണം മാർക്ക് ചെയ്തതിനു ശേഷം കൈക്കുഴി മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ശേഷം നമുക്ക് ഷേപ്പ് കൂടി മാർക്ക് ചെയ്ത് എടുക്കാം സാധാരണഗതിയിൽ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഒക്കെയാണ് കൊടുക്കാറ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ടക്ക് കൊടുക്കുന്നതുകൊണ്ടും ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺ വെക്കുന്നതുകൊണ്ടും കുറച്ചുകൂടി തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ടുണ്ട് നിയോക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഫ്രണ്ട് പാർട്ട് ഫുൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ ശേഷം സ്ലീവ് ആണ് കട്ട് ചെയ്യുന്നത് ഇവിടെ 3/4 സ്ലീവ് ആണ് എടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 18 ഇഞ്ച് ഇറക്കത്തിലാണ് മാർക്ക് ചെയ്യുന്നത് കൈയുടെ അടിഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യാണ് ഇനി സ്ലീവിന്റെ താഴ്ഭാഗത്തെ ഇറക്കം മുകൾ ഭാഗം 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ 3 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാണ് 15 ഇൻ ഇനി ആ മാർക്കിംഗിലേക്ക് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ സ്ലീവിന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുകളിൽ നിന്ന് മാർക്ക് ചെയ്തതിലേക്ക് താഴത്തെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിലേക്ക് വരെ ക്രോസ് ആയിട്ട് വരയ്ക്കുക ശേഷം അത് വെട്ടിയെടുക്കാം പിന്നെ കൈക്കുഴി വെട്ടിയപ്പോൾ അതിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഒരു 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടിയിരുന്നു അപ്പോൾ നമ്മുടെ കട്ടിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണിക്കാം അതിനായിട്ട് പോട്ട്ലി ബട്ടൺ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ പോട്ട്ലി ബട്ടൺ വെക്കാനായിട്ട് ഞാനിവിടെ ദ സെൻറ്റർ മുറിച്ചതാണ് ഇനി നെക്കിൻ്റെ ഇറക്കം നോക്കിയിട്ട്
അതിനുശേഷം ഉള്ളത് ഓരോ ഇഞ്ച് വീതം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഓരോ ഇഞ്ചിലുമാണ് ബട്ടൺ കൊടുക്കുന്നത്. ബട്ടൺ ഓരോന്നും എടുത്തിട്ട് തുണിയുടെ നല്ല ഭാഗത്ത് മാർക്കിങ്ങിൽ ഇതുപോലെ ബട്ടൺ വരാൻ ഭാഗത്തിന് വെച്ചിട്ട് നമുക്ക് ഒരേ അടിപ്പ് ഇതിൽ അടിച്ചു കൊടുക്കാം. ഒരു പീസിൽ ഇതാ ബട്ടൺ ഇവിടെ ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ വെട്ടിയെടുത്തിട്ടുള്ള മറ്റേ ഭാഗം കൂടി ഇതിലേക്ക് ഇനി യോജിപ്പിക്കണം. ഇനി കട്ട് ചെയ്തതിൻ്റെ മറ്റേ ഭാഗം ഇതാ അതിൻ്റെയും നല്ല വശം വരത്തക്ക രീതിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ വെച്ചിട്ട് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സെൻറ്റർ ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നിവർത്തി നോക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടാകും അടിച്ചു കഴിയുമ്പോൾ. ഇനി ഇതിൻ്റെ മീതെ ഒരടിപ്പോടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ മീതെ അടിപ്പ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള തുമ്പ് നിൽക്കുന്നുണ്ടാവും ബട്ടൻ്റെ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്ത ഞാനിവിടെ വയ്ക്കാൻ പോകുന്ന നെക്ക് സ്റ്റിപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ നെക്ക് നമുക്കിതിലേക്ക് വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് വഴി നമ്മൾ അടിച്ചതിന് ശേഷം ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് പിരിയാണ്ട് അവിടെയും ഓരോ ചെറിയ കട്ടിങ് കൊടുക്കുക ആ നീണ്ടു നിൽക്കുന്ന തുമ്പത്തും. എന്നിട്ട് നമുക്കിതിനെ മടക്കി എടുക്കാം. ഞാൻ ടക്ക് മാർക്ക് ചെയ്തത് കാണിക്കാം. ഫ്രണ്ടിൽ ടക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് അകലം എടുത്തിട്ട് 4 ഇഞ്ച് മുകളിലേക്കും കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിലെ ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ അകലം സെയിം 3 ഇഞ്ച് തന്നെ കൊടുത്താൽ മതിയാകും. ഇറക്കം അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഉയരം കൊടുക്കുന്നത് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ ടക്കിൻ്റെ അളവ് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെയും വണ്ണത്തിനനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം ചെയ്യുന്നത് ബാക്ക് കഴുത്തും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കേണ്ടതാണ്. ശേഷം നമുക്ക് ഷോൾഡർ കൂട്ടിയടിക്കാം. അതിനായിട്ട് രണ്ട് ഭാഗത്തിൻ്റെയും നല്ല വശവും ചേർത്തിട്ട് ഒപ്പത്തിന് വെച്ചതിന് ശേഷം കെട്ടിട്ട് കൊടുത്ത് അടിച്ചെടുക്കുക എന്ന് ചെയ്യുന്നത്. ഷോൾഡർ കൂട്ടിയടിച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം സ്ലീവ് പിടിപ്പിക്കുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ അടിഭാഗം ചെറിയ വീതിക്ക് മടക്കി അടിച്ചതിന് ശേഷം നമുക്കത് ഈ കൈക്കുഴിയിലേക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കാം. അതായത് ഇതുപോലെ. ഇനി സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം നോക്കിയിട്ട് സൈഡ് കൂട്ടിയടിക്കാൻ പോവുകയാണ്. അടിച്ചു തുടങ്ങുമ്പോൾ കെട്ടിട്ട് തന്നെയാണ് അടിക്കേണ്ടത്, അക്കാര്യം മറക്കണ്ട. റിഗാളിൻ്റെ അളവും അതുപോലെ തന്നെ വണ്ണവും മാർക്ക് ചെയ്ത അടിപ്പിലേക്കാണ് നമ്മൾ അടിയുന്ന തൊട്ട് അടിച്ചെത്തുന്നത്. കൈ അടിച്ചെത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ ഉടൽ വണ്ണം ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക. കറക്റ്റാക്കിയിട്ട് അടി എത്തുമ്പോഴും ഇതുപോലെ തന്നെ കെട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ഭാഗത്തിൻ്റെ യോക്ക് പാട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പണി. ഇനി നമുക്ക് അടിഭാഗം ഞെറുവിട്ട് കൊടുക്കാം. ചെറിയ ഫ്ലീറ്റുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു ടൈൻ സൂചി വെച്ചിട്ടാണത് ചെയ്യുന്നത്, ഞൊറിഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാനാണോ എളുപ്പം അതുപോലെ ചെയ്തെടുക്കുക. ചെറിയ ചെറിയ ഞെറിവുകളാണ് ഇട്ട് കൊടുക്കുന്നത്. തുണി എത്രത്തോളം വീതിയിലാണ് നമ്മൾ അടിഭാഗം എടുക്കുന്നത് അതനുസരിച്ചിട്ട്, അടിവട്ടം എത്ര എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് ഞെറിവ് കൂട്ടാം കുറയ്ക്കാം അളവിനനുസരിച്ച്. എൻ്റേതിപ്പോൾ നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിന് വീതി കുറവായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞെറിവ് അധികം ഒന്നും ഉണ്ടാവില്ല. ഇത് അടിവട്ടം കൂടുതൽ വേണം, ഞെറിവ് കൂടുതൽ വേണം എന്നുള്ളവർ വീതിയുള്ള തുണി നോക്കിയെടുക്കുക, അല്ലെങ്കിൽ തുണി മീറ്റർ കൂടുതൽ വാങ്ങേണ്ടി വരും. ഞാനെടുത്ത തുണിക്ക് നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് 35 ഇഞ്ച് വീതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ട് പാർട്ടിൻ്റെ വരുമ്പോൾ 70 ഇഞ്ചാണ് അടിവട്ടം കിട്ടുകയുള്ളൂ.
ഇപ്പോൾ നമ്മൾ ഈ ഞൊറിവിടുന്ന ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ യോക്ക് പാർട്ട് കൂട്ടിയടിച്ചില്ലേ, അപ്പോൾ അവിടെ എടുത്ത വണ്ണം എത്രയാണോ അതേ വണ്ണം തന്നെ ഇത് ഞെറിവിട്ട് കഴിയുമ്പോഴും കിട്ടണം. പ്ലസ് തയ്യൽ തുമ്പും കൂടെ ഒരു അര ഇഞ്ച് വീതം കിട്ടണം. കൂട്ടിയടിച്ച് കഴിയുമ്പോൾ ആ വട്ടത്തിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വട്ടമാണ് അടിക്കുന്നത്, അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഈ ഞെറിവിട്ട രണ്ട് പാർട്ടും കൂടി അളവ് കറക്റ്റ് ആണെങ്കിൽ കൂട്ടിയടിക്കാം. അങ്ങനെ കൂട്ടി അടിച്ചതിന് ശേഷം ഞെറിവിട്ടതിൻ്റെ നല്ല വശവും യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും രണ്ടും കൂടി തമ്മിൽ കൂട്ടിയടിക്കാൻ പോവുകയാണ്. ഇതാ ഇതുപോലെ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വട്ടം അടിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യാൻ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ കയ്യിൻ്റെയും സൈഡ് വണ്ണമൊക്കെ കൂട്ടിയടിച്ചില്ലേ, അത് കൂട്ടിയടിക്കുന്നതിന് മുൻപ് തന്നെ യോക്ക് പാർട്ടിൻ്റെ അടിഭാഗമായിട്ട് പ്ലീറ്റിട്ട ഭാഗം കൂട്ടിയടിക്കുക, രണ്ട് ഭാഗവും സെപ്പറേറ്റ്. അതിന് ശേഷം ഈ കൈവണ്ണം മുതൽ നമുക്ക് അടിഭാഗം വരെ ഒരേപോലെ വേഗം അടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ വട്ടാണ് അടിച്ചത്. അപ്പോൾ അതാ ഇത് അടിച്ചു കഴിഞ്ഞു, രണ്ടടിപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലീറ്റഡ് കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പോട്ട്ലി ബട്ടൺ വെക്കുമ്പോൾ അടുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ്. ഇതിലിപ്പോൾ നിറയെ ഡിസൈൻ ഉള്ളത് കൊണ്ടാണ്, ചെറിയ ഡിസൈനോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തോ ആണെങ്കിൽ അതിൽ ഈ പോട്ട്ലി ബട്ടൺ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.